മുസഫ ഞാൻ ഇറങ്ങണേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കയ്യിൽ നിന്ന് 32 രൂപ ചെലവാക്കി ഒരു തെണ്ടയെ കൊണ്ട് അഴിച്ച ബോർഡാണ് കാശ് പോയോ അയാളെ കാണുന്നുമില്ല ഇനി ഇത് ജോൺ ഫെർണാണ്ടസ് എന്ന് തന്നെയാണോ എഴുതിയിരിക്കുന്നത് ജോൺ ഫെർണാണ്ടസ് ഫ്രം അമേരിക്ക അങ്ങനെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത് അതെ വാസുണ്ണപ്പഴ പേര് മാറ്റിയത് ഒന്നും മാറ്റിയിട്ടില്ല നീ ഇട്ട് മാറ്റാനും ശ്രമിക്കണ്ട അല്ല മാറ്റിയിട്ടും വലിയ കാര്യമൊന്നുമില്ല ഈ പേര് ഈ ശരീരത്തിനെടുത്ത പൊങ്ങണ്ടേ നീ എടുക്കാൻ വേണ്ട പൊക്കുക വേണ്ട പോടെ ആരാ വാസുണ്ണ അമേരിക്കന്ന് വരുന്നത് എന്റെ ആർക്കും അമേരിക്ക എന്ന് വന്നൂടെ അതല്ല വാസുണ്ണ ആരെ വരുന്നേ എന്റെ മുതലാളി ഒരു സുഹൃത്ത് സായിപ്പ് അമേരിക്ക എന്ന് വരുന്നു എന്താ അപ്പൊ ഓട്ടം നമുക്ക് തന്നെയല്ലേ ഓട്ടം നിന്നെ എന്നാ എന്താ വാസുണ്ണ എന്നോട് പിണക്കം വേണ്ട നീ കൂടുതൽ പതപ്പിക്കണ്ട ഇന്നാള് വന്ന സായിപ്പന്റെ ഓട്ടം തന്നിട്ട് നീ പുറപ്പിച്ച് കിടത്തിയവനാ ഒരാഴ്ച കഴിഞ്ഞാ ഞാൻ എഴുന്നേറ്റ് അറിയാം അയ്യേ ആ സായിപ്പോ വൃത്തിയട്ടവൻ സ്വന്തം കൈകൊണ്ട ബീഡി പോലും തീർത്തു വലിക്കുന്നത് സായിപ്പ് സ്വന്തം കൈകൊണ്ട് ബീഡി തീർത്ത് വലിച്ചിരുന്നോ എടാ മഹാ ടാക്സി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കള്ളം പറഞ്ഞ നിന്റെ തന്നെ ഇടിത്തി വീഴും അയ്യോ വാസുണ്ണ ഞാൻ സത്യം പറയണേ ഇല്ലെങ്കിൽ വാസുണ്ണന്റെ അകത്തൊന്നുമില്ല തീ തല പൊട്ടി തെറിച്ചു പോട്ടെ എന്റെ തല പൊട്ടി തെറിക്കുന്നോ നമ്മൾ ഉദ്ദേശിച്ചതല്ല പോയി വണ്ടി തന്ന സായിപ്പ് മാത്രമുള്ള മതമല്ലേ സായിപ്പും മദാമയും സായിപ്പും കുഞ്ഞുങ്ങളും ഉണ്ട് കോടീശ്വര ഫാമിലിയാ പക്ഷെ ഈ ട്രിപ്പിന് വേണ്ടി നീ നിന്ന് മഞ്ഞു കൊള്ളണ്ട നീ നിന്റെ ചടാക്ക് വണ്ടിയിൽ ദരിദ്രവാസികളും കയറ്റി പോയി ഞാൻ പൊക്കോളാം ഇതും പൊക്കി പിടിച്ചു നിന്നിട്ട് കോടീശ്വര ഫാമിലി കണ്ടില്ലല്ലോ വരും എപ്പോ ഇപ്പോ ട്രെയിൻ പോകുന്നു അമേരിക്ക എന്നുള്ള പ്രണാണ്ടത്തെ കണ്ടില്ലല്ലോ സോറി ആളെ കണ്ടില്ലല്ലേ കോടീശ്വര ഫാമിലി അല്ലേ ഹെലികോപ്റ്റർ ആയിരിക്കും വരണത് ബോർഡ് ആകാശത്തേക്ക് പൊക്കി പിടിച്ചത് ഇങ്ങനെ നിന്നോ നീ വന്ന് ഇടങ്കോലിട്ടപ്പോഴേ എനിക്ക് തോന്നി ആള് മിസ്സാകുന്നു ഈശ്വര മുതലാളി അറിഞ്ഞ എന്റെ പണി പോകും ഈശ്വര മുതലാളി അറിയണേ ഇയാളുടെ പണി പോണേ ഹലോ ആരേ യാ യുവർ സോ വാച്ചർ വാസു യെസ് സർ വെൽ ഐ ആം ജോൺ ഫെർണാണ്ടസ് യാ ഫ്രം അമേരിക്ക ഇപ്പൊ എങ്ങനെയുണ്ടടാ ഇത് സായിപ്പാ എന്താ സംശയമുണ്ടോ ആഫ്രിക്കയിൽ നിന്ന് വരുന്നതായിരിക്കും കണ്ടിട്ട് ഈദി അമീനെ പോലെ ഉണ്ട് ആമിനാണേലും ആഫ്രിക്കൻ കാപ്പിരി ആണേലും ആളെ കിട്ടിയല്ലോ അല്ല നീ എന്തിനാണ് ചുരി കിടക്കുന്നത് അല്ല ഓട്ടം അതിന് എന്റെ അനുവാദം വേണോ ഓട ഓടി തള്ളടാ പയ്യായോ മറുമഴ അല്ല ഇളന്തൊന്നായി പറഞ്ഞത് ഈ ചെറ്റ എന്താ പൊറൂർക്കണെന്ന് അദ്ദേഹം ചോദിച്ചത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഐ ടോൾഡ് ഹിം ദാറ്റ് യു ആർ ലുക്കിംഗ് വെരി സ്മാർട്ട് സാർ ഇസ് ഇറ്റ് യാ താങ്ക് യു മോസ്റ്റ് വെൽക്കം സാർ വാട്സ് യുവർ നെയിം ഉണ്ണി ഉണ്ണി നോട്ട് ഉണ്ണി 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 വെറൻ ടാക്സി ഡ്രൈവർ ഓൺലി ടാക്സി ഡ്രൈവർ ഐ സീ ഇറ്റ്സ് നൈസ് താങ്ക് യു ലെറ്റ്സ് ഗോ പ്ലീസ് കം സാർ വെക്കി അവിടെ വെക്കണം വെക്കണം അവിടെ വെക്കില്ല എവന്റെ ആറി പോവാനോ എവൻ ആളത്ര ശരിയല്ല വേറെ കാർ വരും അതർ കാർ കം വി ഗോ ദാറ്റ് കാർ ഹീ വേണ്ട ഗോ ഐ കോണ്ട് വി ഗോ ബൈ ഹിസ് കാർ എന്തൊക്കെയാ പുളുന്താൻ പറയുന്നു ഒന്നും മനസ്സിലാകുന്നു മനസ്സിലായില്ലേ വാസുണ്ണൻ കൂടുതൽ സംസാരിക്കണ്ടെന്ന് എന്റെ കാറിൽ തന്നെ സാറിന് പോയാൽ മതിയെന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷിൽ അല്പ പിടിപ്പുകളുള്ളത് കൊണ്ട് തൽക്കാലം നീ ജയിച്ചു ഈ അവിഞ്ഞ സായിപ്പിനെയും കൊണ്ടുള്ള നിന്റെ ആദ്യത്തെ ഒടുക്കത്തെ ഓട്ടമായിരിക്കും പാട്ടല്ല പൂട്ട് ഒന്ന് വാവേ പാടാ കംസർ കംസനോ പോക്കണ്ടില്ല റോഡവന്റെ തന്തയുടെ വഴിയാണെന്നാണ് വിചാരം അടിച്ചവന്റെ പല്ല് തെറിപ്പിക്കണം അവനും രണ്ട് ചാവാലി കുതിരകളും തമ്മാടി എവനെ സാറേ എവനെ ഓ ഈ ക്ലാപ്പറോട് മലയാളം പറയുന്ന സമയം കൊണ്ട് അവന്റെ രണ്ട് പൊത്തുപോത്തം ഡേയ് സോമേരി
അറിവ് കേട്ട മുണ്ടം കുതിരെ ഓരമാ കൊണ്ടുപോണ. എന്താണ് കഴിവർണവനെ നിനക്ക് ചെവിയ? കാളിയപ്പൻ, നീ എന്താടാ പറഞ്ഞത്? എന്താടാ പറഞ്ഞത്? അല്ല, കുതിരയെ കൊഞ്ചം തോരമായിട്ട് എന്ത് നിർത്താൻ പറഞ്ഞ? ഇല്ലെന്നാ? പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നെ കഴിവരണം എന്ന് കൂപ്പിടും. അങ്ങനെ ഞാൻ വിളിക്കുവോ? അയ്യോ, എന്നെ പൊട്ടരുത്. ഒരു വാട്ടി കൂടെ വിളിക്ക്. നിർബന്ധമാണെങ്കിൽ വിളിക്കാം. കഴിവരണ മോനെ. വിട്ടിടുങ്ങണ്ണ, വണ്ടിക്കുള്ള ഒരു വിഐപി ഇരിക്ക്. വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവരാം. ഇവനക്ക് വക്കാലത്ത് സ്വർണ്ണത്തൊക്കെ നീ അറിയണം. ഇന്ന് കാളിയപ്പനെ കഴിവരുടെ മോനെന്ന് കൂപ്പിട. ഒരു തെണ്ടിയും കുതിരയ്ക്ക് ലാട ഒടിക്കുന്നവന്. നാച്ചപ്പർ അവിടെ ഒറ്റ കുത്തിന് ഒന്നിച്ച് ജയിലിൽ പോയതാ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത്. ഓ, ഈ കൂതറ കണാറിനോട് മലയാളം പറഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സിലാവണ്ടേ? ഹീസ് എ ബോൺ ക്രിമിനൽ സർ. വണ്ടി വിടണേ, ബോൺ കിഴിവിഞ്ഞിയെ. ബ്രേക്ക് ഒന്ന് മയത്തി ചവിട്ടിക്കൂടെ? എനിക്ക് സൗകര്യമില്ല, ഗേറ്റ് തുറക്കു വാച്ച്മാൻ. എന്തിനാടേ കൊണകൊണ നടിക്കുന്നത്? തുറക്കില്ലേ? ഇതും തുറക്കണോ? ഗേറ്റ് തുറക്കില്ലേ എന്ന് വേഗം. ഓ, എനിക്കറിയാം എവനീ തണ്ടയില്ലായ്മ കാണിക്കുന്നു. എവന്റെ വണ്ടി കയറിയപ്പോഴേ എനിക്കിത് തോന്നിയതാ. എരണ കെട്ടവൻ മഹാഭാവി. ഇങ്ങോട്ട് വാടാ ടാക്സി പിശാചെ. എന്ത് തെമ്മാടിത്തരവടാ പുല്ലേന്ന് കാണിച്ചേ? അയ്യോ, ചേട്ടൻ കേറിയില്ലേ? ഓടി വന്നേ? അല്ല, പറന്നാ വന്നേ. അതാ ഞാൻ നോക്കിയപ്പോ കാണഞ്ഞേ. മതി മതി, നിന്റെ സേവനം. വേറെ സ്ഥലം വിടാൻ നോക്ക്. സ്ഥലം വിടണം വേണ്ടെന്നൊക്കെ സായിപ്പ് പറയട്ടെ. സായിപ്പാര്? നിന്റെ അച്ഛനോ? ഏ, കുറെ നേരം ഞാൻ ക്ഷമിക്കുന്നു. തന്റെ സായപ്പിനെ കൊത്തിക്കൊണ്ട് ഞാൻ പറക്കാനൊന്നും പോണില്ല. ഇവിടെ വരെ ഓടിയന്റെ തുട്ട് തന്നെ പൊക്കോളാം. എത്രയാ നിന്റെ തുട്ട്? 120. 120 രൂപയോ? ഈ ചക്കടാ വണ്ടി കയറി ഇത്ര വരെ വന്നാൽ നീ എനിക്ക് ഇങ്ങോട്ട് കാശ് തരണം. കാശ് മാത്രമല്ല, തരാ ഞാൻ. അടിക്കാൻ പോണോ? അടിയടാ. ഈ പണ്ടാരം എന്തിനാ ഇംഗ്ലീഷ് കുറയ്ക്കുന്നേ? നീ എങ്ങോട്ട് വരണം? ഞാൻ ഇവിടെ ഇരുന്നാ. ഞാൻ പോവില്ല. ഞാൻ എന്തോ നീ നോക്കുന്നത്, പച്ചപ്പുലി കണ്ടിട്ടില്ല? മതി മതി, നോക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞ ഈ തെണ്ടിയുടെ വണ്ടി കയറണ്ടെന്ന് കേട്ടോ. ഈ ക്ലാപ്പിന് മലയാളം അറിയത്തില്ലല്ലോ. ₹250 ടാക്സി ചാർജ് പറ്റിക്കൽ. കള്ളത്തരം പറഞ്ഞ് കാശടിച്ചെടുക്കാൻ നോക്കിയണ്ടല്ലോ. ഞാൻ അത് 120 രൂപയിലേ ചോദിച്ചോളൂ. എടാ, എന്റെ മുതലാളിയുടെ ബംഗ്ലാവ്, എന്റെ മുതലാളിയുടെ ഫ്രണ്ടായ കരിമാട സായിപ്പ്, ഞാൻ തട്ടിക്കും വെട്ടിക്കും. അത് എന്റെ മിടുക്ക്. അത് ചോദിക്കാം, നീ ആരാടാ തെണ്ടി? അങ്ങനെ എന്റെ പേര് പറഞ്ഞ് കാശടിച്ച് താൻ മിടുക്കനാ നോക്കണ്ട, മനസ്സിലായോ? സർ, ആക്ച്വലി ഐ ആസ്ക് ഹിം ₹120 ഓൺലി. ദാറ്റ് മീൻസ് 120 രൂപ. മലയാളിയാണല്ലേ. പിന്നെ കോട്ടയത്തുകാരൻ ഫെർണാണ്ടസിന്റെ മോൻ അമേരിക്കയിൽ പോയ മലയാളി അല്ലാണ്ടാവൂ. ആകോ വാസു, പ്ലാറ്റ്ഫോറത്ത് വെച്ച ഇനി കണ്ടപ്പോ മനസ്സിലായി സാറ് മലയാളിയാണ്. അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ ഓരോ നമ്പറുകൾ ഇറക്കി ഇറക്കി വരികയായിരുന്നു. പക്ഷെ സാറ് മനഃപൂർവ്വം പിടിയൊന്നില്ല. കംപ്ലീറ്റ് പൊളിഞ്ഞ് ഇനി കിടന്നുരുളണ്ട. താൻ പ്ലാറ്റ്ഫോറത്തെ വെച്ച് എന്നെ കണ്ട് മോഹൻ ചൊളിച്ചപ്പോഴേ ഞാൻ കരുതി താൻ തരികിടയാണെന്ന്. കാപ്പൻ, കാട്ടുമാക്ക, കരിമാടൻ, പിന്നെന്താ പുളുന്താൻ. പുളുന്താൻ എത്രത്തോളം പോകുന്ന അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ സാർ എന്നെ അളക്കുമായിരുന്നല്ലോ? ദാറ്റ്സ് ജോൺ ഫെർണാണ്ടസ്. ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലടോ കാർന്നവന്മാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ 120 എന്ന് പറയുന്നത് 250 ആകുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു 150 വരെയൊക്കെ ആകാം അല്ലേ ഉണ്ണി? അതെ, അറിയാതെ അബദ്ധം പറ്റിപ്പോയതാ. കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഒന്നും പറയണ്ട. പെട്ടിയൊക്കെ എടുത്ത് അകത്ത് നോക്കണോ? പെട്ടിയ ഗോ മാൻ, നീങ്ങി വാ. Well done, Mr. Unni. I appreciate you. ഈ സത്യസന്ധത, സ്മാർട്ട്നെസ്, ബോൾഡ്നെസ്. താങ്ക് യു സർ, ഐ എം ഇംപ്രസ്ഡ്. ആ, ഞാൻ ഇവിടുന്ന് പോകുന്നവരെ നീ ആയിരിക്കും എന്റെ ഗൈഡ്. ഇതായിക്കൂടെ. മോസ്റ്റ് വെൽക്കം സർ. എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാനൊരു 7 മണി വരെ ടാക്സി സ്റ്റാൻഡിലുണ്ടാവും, പിന്നെ അത് കഴിഞ്ഞ് സ്റ്റുഡിയോയിലുണ്ടാവും. ആ, സ്വന്തം സ്റ്റുഡിയോ? സ്വന്തം ഒന്നുമല്ല, കുരിയച്ചെന്ന് പറഞ്ഞ ഒരാളുടെ, പുള്ളിക്കാരന്റെ ടാക്സി. എന്റെ വെപ്പം കൂടി തീറ്റൊക്കെ അവിടെ തന്നെയാണ്. വാസ് ഒന്നറിയാം? ഓ, അപ്പൊ താൻ ഡ്രൈവറാ? അതെ. അങ്ങനെ തോന്നിയില്ല കേട്ടാ. ഊട്ടിയല്ലേ സാർ, ടൂറിസ്റ്റുകളൊക്കെ അട്രാക്ട് ചെയ്തു. വെച്ചോ, എന്റെ ചേഞ്ച് ഉണ്ടാവും, വഴിയില്ല. വെച്ചോളൂ, ഇനി വരുന്ന ഓട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാലോ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ തലവലാരി മോനാളി എങ്ങോട്ട് പോയി?
മേരിക്കുട്ടി. ആരാ വിളിച്ചത്? ഇതവളാ പൂവത്തിങ്കൽ മൂരിക്കുട്ടി. വീണ്ടും എന്റെ മേക്കിട്ട് കയറാൻ ഇറങ്ങിയിരിക്കുക. ഇന്ന് ഞാൻ അവളെ വെറുതെ ഇവിടുന്ന് പ്രശ്നം വധിക്കുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ രക്ഷിക്കണം. എങ്ങനെ? ഒന്നും വേണ്ട, നിങ്ങൾ വെറുതെ ഇരുന്ന് തന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ആണുങ്ങളായ ചുണ വേണം, അകത്ത് കയറിയിരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ വെളിപാടും. രാവിലെ സുഖമായിട്ട് ഇരിക്കാന്ന് വെച്ചാ കേറി വരുമല്ലോ പിച്ചക്കാരി. പൂവത്തിങ്കൽ മത്തായച്ചന്റെ മകൾ മേരിക്കുട്ടിയെ പിച്ചക്കാരി എന്ന് വിളിച്ചവനാണോ? അപ്പൊ ഞാൻ കേട്ടത് നേരാണേ. സ്റ്റുഡിയോയിൽ ആരുമില്ലാത്ത സമയത്ത് കണ്ട പെണ്ണുങ്ങളെ കയറ്റുമെന്ന് കേട്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല. കണ്ടപ്പോ വിശ്വാസമായല്ലോ. ഞാൻ കേറ്റുകയും ചെയ്യും, ഇറക്കുകയും ചെയ്യും. അത് ചോദിക്കുക ഏത് തണ്ടിക്ക് അവകാശം? ഇത്രയും നാൾ ഭാര്യയായി തന്റെ കൂടെ കഴിഞ്ഞ എന്നെ തെണ്ടി എന്ന് വിളിച്ചാൽ മണ്ട അടിച്ചു പൊട്ടിക്കുന്നു. കൈകൊണ്ട് സംസാരിക്കുന്നത് നിന്റെ തന്തയോട് പറയണം. മേലിൽ ഇവിടെ കയറുന്നത് ഞാൻ നിന്നെ ഡൈവോഴ്സ് ആയിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഇരിയാനെ ആർക്ക് വേണം? ഇയാളൊന്ന് വിട്ടു കിട്ടി അവിടെ ക്യൂ നിൽക്കും ചെറുപ്പക്കാർ. നീ പോടി അവന്റെ ഒക്കെ കൂടെ. നീ ഒരാള് പോയാൽ എനിക്ക് രണ്ടു പേരുണ്ട്. ഇടവും ബലവും ഉണ്ണീശോയെ എന്നാ ഞാൻ ഈ കേൾക്കുന്നത്? പതിവ് ആയൊരു സത്യക്രിസ്ത്യാനിയാണ് ഞാൻ.